ആയിരം ഞാൻ പണം ചെയ്താൽ മതി. അതിന് പുഴകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ, എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ സി കെ മോഹൻദാസ് എം എ. ചിരിക്കരുത്, മേലധികാരി താഴേക്കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട, അതൊന്നും സാരമില്ല. മർത്തേനെ കൈപ്പീഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക, അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി, കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി തീരണ. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, രണ്ടു മുഴം കയറ് ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ രണ്ടു മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ രണ്ടു മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഇരിക്കൂ ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റിൽ ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. അയാൾ മോഹൻദാ. മറ്റ് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമുള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്, ഇവിടെ ജീപ്പ് ഉണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. ആ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരണം വരണം. ആ ഇതാരാണെന്ന് അറിയാമോ? സോമശേഖരൻ നായർ. ഹലോ, ഇവിടുത്തെ ഡിവൈഎസ്പി. സോറി, ഇറ്റ് ഈസ് ഓൺലൈൻ. ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലേ. റിലാക്സ് യുവർസെൽഫ്. യെസ് സർ. കം ഓൺ. സെക്യൂരിറ്റി. താങ്ക്സ്. ഇദ്ദേഹം ഇരിക്കേ ഫിലിപ്പ് കാക്കത്തോട്ട്, മലയോര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേളപ്പൻ നായർ. പ്രമാദമായ സ്പിരിറ്റ് കുംഭകോണ കേസിലെ ഒന്നാം പ്രതി, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടകളിത്തോഴൻ. അങ്ങനെ കള്ളന്മാരും പോലീസുകാരും ഒരു തീന്മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന സന്ദർഭമാണിത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദേശീയോദ്ഗതനം എന്നൊക്കെ പറയുന്ന ഭണ്ഡാരം അല്ലേ മിസ്റ്റർ? സംശയമുണ്ടോ? എനിക്ക് വേണ്ട. കത്തിക്കോ സാർ. ഞാൻ എന്താ കഴിക്കില്ലേ? അതെന്തോന്ന് ചോദ്യം ശേഖരാ, കണ്ണി അടിക്കാത്ത പോലീസ് എന്തോന്ന് പോലീസ്? അതുകൊണ്ടല്ല, വയറ്റുവേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. വയറ്റിൽ വേദന ഉണ്ടെങ്കിൽ ബ്രാൻഡിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് ഇട്ട് ഒറ്റ കീച്ചൻ കീച്ചിയാ മതി. അതായത് ഹോമിയോപ്പതി മരുന്നാ, മദ്യം തൊടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. വേണ്ട, ഈ മദ്യസേവ മാത്രം നമ്മൾ നിർബന്ധം ചെയ്യേണ്ട ഒരു കാര്യമല്ല. പേര് ഞാൻ മറന്നു. മോഹൻദാസ്. മിസ്റ്റർ മോഹൻദാസിന് മദ്യവിരോധവും മറ്റോ ഉണ്ടോ? ഇല്ല സർ. അല്ല, ഞാൻ മറ്റൊരു കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഈ ഏരിയയിലുള്ള എല്ലാ അരാക് ഷാപ്പുകളും മിസ്റ്റർ അനന്തൻ നായരുടേതാണെന്ന് മോഹൻദാസിന് അറിയാമോ? ഇല്ല സർ. എന്നാൽ അങ്ങനെയാണ് കാര്യം. നമ്മുടെ സർക്കാർ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ് ആവശ്യത്തിന് തേയില്ലെന്നറിയാമല്ലോ. ദോഷം പറയരുതല്ലോ. നല്ല ഔഷധ മൂല്യമുള്ള നാടൻ ചാരായമാണ് അനന്തൻ നായർ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. പാവങ്ങളായ നാടൻ പാറ്റുകാരെ രക്ഷിക്കുക എന്നൊരു മഹത്തായ ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ടെന്ന്. ചാരായവുമായി ജീപ്പുകൾ പോകുമ്പോൾ മിസ്റ്റർ മോഹൻദാസ് അത് ശ്രദ്ധിക്കാതിരുന്നാ മതി. മനസ്സിലായല്ലോ? യെസ് സർ. അപ്പോ ഒക്കെ വേണ്ടതുപോലെ ചെയ്തേച്ചാൽ മതി. അനന്തൻ നായരുടെ ആവശ്യങ്ങൾക്കാണ് പ്രധാന പരിഗണന നൽകിയത്. ഓക്കെ? ശരി സർ. ടീച്ചറെ, ടീച്ചറെ, ദേവയാണ് ടീച്ചറെ. ടീച്ചറല്ലേ ഇവിടെ? ആരാ? മോഹൻദാസ് ട്യൂട്ടോറിയൽ മാഷേ, ഇപ്പൊ എസ് ഐ ആയി. ആ ചേച്ചി പറയുന്ന കേട്ടു. അകത്തേരിക്കല്ലോ. അത് കേറാവോ കേറാവോ ഇരിക്കാവോ എന്നൊരു സംശയമുണ്ട്. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്. ചേച്ചി, ചേച്ചി കാണാനേ ഒരു താഴ്ന്ന ജാതിക്കാരൻ മുറ്റത്ത് നിൽക്കുന്നു. ആഹാ, അവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് കയറിയിരിക്കാലോ. വരൂ വരുന്നു. അല്ല, ഞാൻ കാരണം വെറുതെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. എന്ത് പ്രശ്നം? ഒരു താഴ്ന്ന ജാതിക്കാരൻ ഉമ്മറത്ത് കയറിയിരുന്ന. ഓഹോ, അത് ശരി. അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത്. കുഴപ്പമില്ല, മാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? കുറച്ച് മന്ത്രം ചൊല്ലണം, വെള്ളം തളിച്ച് ശുദ്ധാക്കണം, അത്ര തന്നെ. മാഷ് ഇരിക്കൂ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അച്ഛൻ വന്നപ്പോ മാഷിന്റെ ഓട്ടം ഗംഭീരായിരുന്നു കേട്ടോ. പോലീസ് ട്രെയിനും കൊണ്ട് പ്രയോജനം ഉണ്ടായി. ചാർജ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, അച്ഛൻ കെട്ടിത്തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടമായി പോയി. അങ്ങനെ മാഷിന്റെ അഹിംസവാദം പൊളിഞ്ഞുപോയി അല്ലേ? ഏയ്, അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല. തൊപ്പിയും കുപ്പായും വടിയൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും, അത്ര. ഒരു താഴ്ന്ന ജാതിക്കാരൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാനാ പുതിയ സബ് ഇൻസ്പെക്ടർ, എസ് ഐ. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു, പക്ഷെ ജാതി ഏതാണെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ ഉമ്മറത്തെ കയറി ഇരിക്കുന്നില്ലെന്ന്. പഴയ ആളുകൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടാവൂല ടീച്ചറെ. സോറി, ഞാൻ പോട്ടെ. പക്ഷേ പക്ഷേ ഞാൻ പഴയതാണെങ്കിലും അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടില്ല. ഐറ്റം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്താ പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലാ. ആ മാഷ് അല്ല ഇൻസ്പെക്ടറും ഇരുന്നാട്ടെ. ഞാൻ മാഷിനെ കുടിക്കാൻ എന്തെങ്കിലും. അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഭയപ്പെടല്ല. ഹോർലിക്സും ബോൺവിറ്റിയും ഒന്നും ആയിരിക്കില്ല. തണുത്ത പച്ചവെള്ളം ഉള്ള കുടിക്കാലോ. ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോരമാഷ് പറഞ്ഞു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഏയ്, ഒരു വിഷമവും ഇല്ല. ഇക്കാണുന്ന ഇല്ലവും പറമ്പും ഒക്കെ പണയത്തിലാണെന്നാവും മാഷ് പറഞ്ഞത്. ഇല്ല, അത് പറഞ്ഞില്ല. ഇതൊക്കെ പണയത്തിലാ. നമ്പൂതിരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി, നടന്നില്ല. നടന്നില്ല എന്ന് വെച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലായില്ല. പലരുടെയും നിർബന്ധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയും ഒരു കൊപ്രാമിലൂടെ വസ്തുക്കൾ പണയം വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. എന്തു പറ്റി? കൊപ്രാമില്ലിൽ കൊപ്ര കിട്ടാതെ. കേട്ടാണല്ലോ ആ അനന്തൻ നായരെ പറ്റി. എന്നെ നശിപ്പിക്കാനായിട്ട് അയാളും തുടങ്ങി വരുമില്ല. ഉണ്ടായസം കാണിച്ച് നാട്ടിലുള്ള തേങ്ങ മുഴുവൻ മൊത്തക്കച്ചവടം നടത്തി. 3 മാസം വാതിലും തുറന്ന് വെറുത്തായിരുന്നു. മെഷീനറിയുടെ ഇപ്പോഴും ഉണ്ട്. തുരുമ്പെടുത്തു. കടത്തിന്റെ പലിശ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പര്യവസാനം എന്താണെന്ന് എനിക്കറിയാം. ജപ്തി. അത് കൂടൊന്നും വരാനല്ലോ. ഈ അനന്തൻ നായരെ നിലയ്ക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. താഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ വകുപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ പോലീസുകാരെ, എല്ലാരും അനന്തൻ നായരുടെ സ്വൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു ഇതുവരെ. തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട്. അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഡോക്ടറെ അത് ഭീഷണി പിടിച്ച് ഇറക്കി വിട്ടു. ആ വാടക കൊണ്ട് ഞാനും കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിയരുത് എന്നായിരുന്നു ഉദ്ദേശം. ഇവിടം ജപ്തി ചെയ്താൽ ആ വീടുണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് അത് വിൽക്കാത്തത്. ആഹാ, പാലും പഞ്ചാരൊക്കെ ഉണ്ടായിരുന്നോ? ഇനി വല്ലതും ഉണ്ടായാൽ അനന്തൻ നായരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ വരാം. അല്പം വെള്ളം കിട്ടിയ ഗ്ലാസ് ഞാൻ തന്നെ കഴുകി വെച്ചേക്കാം. അതുകൊണ്ട് കാര്യമില്ല. താഴ്ന്ന ജാതിക്കാർ തുടരുന്ന സാധനങ്ങള് സാധാരണ എറിഞ്ഞു കൊടുക്കുക അവിടെ പതിവ്. അല്ല അപ്പുറത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് താഴ്ന്ന ജാതിക്കാർക്ക് വാടക കൊടുക്കും.